China, കഴിഞ്ഞ ദിവസം 10,000 ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. രാഷ്ട്രപതി മുതലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ 10,000 പേരിൽ ഉൾപ്പെടുന്നത്. ഏറ്റവും കൂടുതലുള്ളത് സൈനിക രംഗത്തെ ആൾക്കാരുമായി ബന്ധപ്പെട്ടാണ്. സൈനിക മേധാവികൾ, സൈനിക ജനറൽമാർ തുടങ്ങിയവരുടെ വിവരങ്ങളാണ് ചൈന അതീവ രഹസ്യമായി ചോർത്തിയെടുത്തത്. ഇപ്പോൾ പുറത്തുവരുന്ന ഒരു വാർത്ത, ലോകമാകെ തന്നെ ചൈന ഇത്തരത്തിൽ വൻതോതിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. രഹസ്യമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട മേധാവികൾ, അതേപോലെ തന്നെ അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുടെ അടക്കമെല്ലാം വിവരം ചൈന ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരമനുസരിച്ച് 24 ലക്ഷം പേരെ ചൈന നിരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ്. സിൻഹുവ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഒരു ഡേറ്റ കമ്പനിയാണ് ഇത്രയും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഈ സിൻഹുവയ്ക്ക് ചൈനീസ് സർക്കാരിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ശേഖരിക്കുന്ന ഡേറ്റ ഔദ്യോഗികമായി ചൈനീസ് സർക്കാരിന് രഹസ്യമായി കൈമാറുന്നു. അതേപോലെ തന്നെ ചൈനീസ് പട്ടാളത്തിനും ഈ രേഖകൾ സിൻഹുവ കൈമാറുന്നു. ഈ സിൻഹുവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്നുകൂടിയുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റ കളക്ഷനാണ് ചൈനയുടെ പക്കലുള്ളത് എന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നു. ചില രാജ്യങ്ങളുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. അമേരിക്കയിൽ 52,000 പേരുടെ വിശദാംശങ്ങൾ സിൻഹുവ കളക്ട് ചെയ്തു. അതേപോലെ ഓസ്ട്രേലിയയിൽ 35,000 പേരുടെ ഡാറ്റ കളക്ട് ചെയ്തു. 9,700 ബ്രിട്ടീഷുകാരുടെ ഡേറ്റ കളക്ട് ചെയ്തു. കാനഡയിൽ 5,000 പേരുടെ ഡേറ്റ, ഇന്തോനേഷ്യയിൽ 2,100 പേരുടെ, മലേഷ്യയിൽ 1,400, പാപ്പുവ ന്യൂഗിനിയിൽ 138, ന്യൂസിലൻഡ് 793. ഇത്രയും രാജ്യങ്ങളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ചൈന ഇത്ര രഹസ്യമായി കൈകാര്യം ചെയ്ത ഒരു കാര്യം ലോകത്തിൻ്റെ മുന്നിലേക്ക് വന്നത്? അല്ലെങ്കിൽ ചൈന ഇത്രയും പേരുടെ വിശദാംശങ്ങൾ കളക്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വിവരം എങ്ങനെയാണ് ലോകത്തിന് പുറത്തു വന്നത് എന്ന് ചോദിച്ചാൽ, ഇൻ്റർനെറ്റ് 2.0 എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ചൈനയുടെ ഈ ഡേറ്റ ചോർന്ന് കിട്ടിയത്. അതും വെറും 10% മാത്രമാണ് ഇൻ്റർനെറ്റ് 2.0 എന്ന കമ്പനിക്ക് അപ്രതീക്ഷിതമായി ഡേറ്റ ചോർന്ന് കിട്ടിയത്. ആ ഡേറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യങ്ങളുടെ നമ്പറുകൾ അടിസ്ഥാനപ്പെടുത്തി, ഇന്ത്യയിൽ 10,000 എങ്കിൽ അമേരിക്കയിൽ 52,000, അങ്ങനെയുള്ള വിശദാംശങ്ങൾ. ഈ 10% മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, ബാക്കി 90% ഡാറ്റ പുറത്തു വന്നിട്ടില്ല. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശാലമാണ് അതേക്കുറിച്ച് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ചൈന ലോകത്തിലുള്ള ഏതാണ്ട് പ്രധാനപ്പെട്ട മുഴുവൻ പേരുടെയും ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇൻ്റർനെറ്റ് 2.0 പറയുന്നത്. എന്താണ് ഈ ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് ചോദിച്ചാൽ, ഒരു ഏറ്റവും കൂടുതൽ ഈ കമ്പനി കളക്ട് ചെയ്തിട്ടുള്ളത് പട്ടാള മേധാവികളെക്കുറിച്ചാണ്. 3 സൈനിക മേധാവികളെ, ഒരു രാജ്യത്തെ കരനാവിക വ്യോമസേനാ മേധാവികളെയും ഉപമേധാവികളെയും ജനറൽമാരെയും അടക്കമുള്ളവരെയാണ് ഈ ചൈനീസ് കമ്പനി ഏറ്റവും കൂടുതൽ നിരീക്ഷിച്ചിട്ടുള്ളതും അവരുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ഇതൊരു സൈനിക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ചൈന ഈ ഡേറ്റ കളക്ട് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലാണ് വാർത്തകൾ വരുന്നതും. ഇൻ്റർനെറ്റ് 2.0 എന്ന കമ്പനി പറയുന്നതും അതിനു വേണ്ടി തന്നെയാണ്. കാരണം ഈ 10% ചോർന്ന് കിട്ടിയ ഡേറ്റ ഏറ്റവും കൂടുതൽ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൈനിക മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഇപ്പോൾ ഒരു സൈനിക മേധാവി മറ്റൊരു സൈനിക മേധാവിയെ കണ്ടാൽ ഉടൻ തന്നെ ചൈനയ്ക്ക് അതിൻ്റെ വിവരം ലഭിക്കാനാകും. ഫേസ്ബുക്ക്, അതേപോലെ തന്നെ ട്വിറ്റർ, ലിങ്ക്ഡിൻ, ടിക്ടോക്ക് വഴിയുള്ള ഡാറ്റ കളക്ഷനാണ് ചൈന നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നാണ് ചൈന വിവരങ്ങൾ ചോർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കൃത്യമായി ചൈനയ്ക്കിപ്പോൾ നിരീക്ഷിക്കാനാകും. ഉദാഹരണമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്കയിലേക്ക് പോകുന്നു എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ചൈനയ്ക്ക് ലഭിക്കും. കാരണം ആ വിവരം ആരെങ്കിലും ഒരു പക്ഷേ ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയോ പങ്കുവെക്കും. അത് ഉടൻ തന്നെ ചൈനയ്ക്ക് ലഭിക്കും. അതിന് അനുസൃതമായിട്ട് ചൈനീസ് സേന ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കാനിടയുള്ളത്, ഇവർ തമ്മിൽ എന്താണ് കരാറിൽ ഒപ്പുവെക്കാനിടയുള്ളത് തുടങ്ങിയിട്ടുള്ള സൈനികമായിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ അനാലിസിസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ യുദ്ധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഇതാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ചൈനയ്ക്ക് ലഭിക്കുന്ന പ്രയോജനം. ഏതായാലും ഇപ്പോൾ ഇതുവരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയ്ക്ക് 24 ലക്ഷം പേരുടെ ഡേറ്റയാണ് ഇത്തരത്തിൽ ചൈന കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം.